ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഫുഡ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബെർലിനിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ബേക്കറി സീബേർട്ട് എന്ന് പറഞ്ഞൊരു ബേക്കറിയിൽ നിന്നാണ്. ഇത് 1906 സ്റ്റാർട്ട് ചെയ്ത ബേക്കറിയാണ്. അപ്പം ഇവിടെ വന്നാൽ ബെർലിനിൽ നമ്മൾ മസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് ബെർലീനർ എന്ന് പറയുന്ന ഒരു പേസ്ട്രി പോലത്തെ ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ബണ്ണ്, അതിനകത്ത് മേളിൽ ഇങ്ങനെ ഒരു ഷുഗറിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് ഒരു ജാമിൻ്റെ ഫില്ലിങ്ങും ഉണ്ട്. നമ്മുടെ നാട്ടിലെ ക്രീം ബൺ പോലെ ക്രീമിന് പകരം അകത്ത് സ്ട്രോബെറി ജാം എന്തോ കൊള്ളാം, ബെറി ജാം എന്തോ നല്ല. ഇപ്പം നമ്മളുള്ളത് ബെർലിനിലെ മാർക്കറ്റ് ഹാളിലാണ്. ഇവിടെ എല്ലാ വെറൈറ്റീസ് ഓഫ് ഫുഡും കിട്ടും. അപ്പോൾ ഫുഡ് ലവേഴ്സിന് ശരിക്കും ഈ സ്ഥലം ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു ഫുഡ് ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മിസ് ചെയ്യരുത്. ഇവിടെ രണ്ട് ഇവൻറ്റ്സ് ആണ് മെയിൻലി നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സൺഡേയും രണ്ടെന്ന് പറയുന്നത് സ്ട്രീറ്റ് ഫുഡ് തേഴ്സ്ഡേയും. ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് സൺഡേ നടക്കുന്നത്. അതുപോലെ എല്ലാ വ്യാഴാഴ്ച ദിവസവും സ്ട്രീറ്റ് ഫുഡ് തേഴ്സ്ഡേ നടക്കാറുണ്ട്. നമ്മൾ ശരിക്കും വന്നത് ഈ മാർക്കറ്റ് ഹാളിൽ വന്നത് റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. കാരണം ഇവിടെ നല്ല ഒരു ഈ കറി ബൂസ്റ്റ് പോലെ തന്നെ ബെർലിനേഴ്സിൻ്റെ ഇടയിൽ ഒരു ഫേവററ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഈ മീറ്റ് ബോൾസ്. പക്ഷേ അത് നിർഭാഗ്യവശാൽ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ആ കട അടച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ലക്ഷ്മി ക്രെപ്പ് ക്രെപ്പേന്നല്ലേ ഇത് അല്ലേ? ആ ക്രേപ്പ്, ആ സോറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഗോതമ്പ് ദോശ. അതെ, ഗോതമ്പ് ദോശ. ശരിക്കും ഗോതമ്പ് ദോശയുടെ മാവ് പോലത്തെ എന്തൊരു മാവ് ഒഴിച്ചിട്ട് നമ്മൾ മേടിച്ച ഫ്ലേവർ എന്ന് പറയുന്നത് ഇതിനകത്ത് കാരമലും പിന്നെ അതിൻ്റെ മേളിൽ അവർ ഹോം മെയ്ഡ് ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറും കൂടി ഇട്ടുള്ള ഒരു ക്രേപ്പാണ് ഞാൻ മേടിച്ചത്. ഞാൻ പിന്നെ ഒരു സിമ്പിൾ പിസ്സ പൊമോഡോറോ എന്ന് പൊമോഡോറിനോ ഇറ്റാലിയനോ. ഇപ്പം ഞങ്ങൾ ഫ്രഞ്ചും ഇറ്റാലിയനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഉച്ചയ്ക്കത്തെ ലഞ്ച് മേടിക്കാനായിട്ട് വന്നതാണ്. നമ്മൾ ഡോണർ കബാബ് ആണ് മേടിക്കുന്നത്. ബെർലിനിൽ വന്നാൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഡോണർ കബാബ്. അത് നമ്മൾ മേടിക്കുന്നത് മുസ്തഫാസ് ഗനൂസ് കബാബിൽ നിന്നാണ്. ഭയങ്കര ഫേമസ് കടയാണ്. ആരോട് ചോദിച്ചാലും എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കടയാണ്. നമ്മൾ ആദ്യമായിട്ടാണ്, നമ്മൾ കഴിച്ചിട്ടില്ല ഇവിടെ നിന്ന്, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ ശരിക്കും ഭയങ്കര തിരക്കാണ്. നമ്മൾ ഒരു ഇപ്പം ഒരു 15 മിനിറ്റായി നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല വിശപ്പുള്ളത് കൊണ്ടും അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ടും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഫോട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ഉള്ളതാണ്, എല്ലാവരും ട്രൈ ചെയ്യേണ്ടതുമാണ്. ഇവിടെ വന്നാൽ നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരെണ്ണമാണ് കറി ബൂസ്റ്റ് വിത്ത് ഫോമസ്. അപ്പം നമ്മൾ എന്താണെങ്കിലും അത് കഴിക്കണമെന്ന് തീരുമാനിച്ചാണ് വന്നത്. അപ്പോൾ ഒരു കുഞ്ഞു കട കണ്ടു. ഇവിടെ ഒത്തിരി ആൾക്കാർ മേടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ റെക്കമെൻഡേഷൻസിലുള്ളൊരു ഒരു കട അല്ലായിരുന്നു. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വിശപ്പിൻ്റെ വിളി സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് നമുക്ക് മേടിക്കാം. Thank you.
കറിവൂസ്റ്റും ബ്രോഡ്ഷനും ഉണ്ട്, നമ്മുടെ ഈ ബണ്ണ് പോലത്തെ സംഭവം. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രൈസും കറിവൂസ്റ്റും പിന്നെ കച്ചപ്പ് പോലെ ഒഴിച്ചിട്ടുണ്ട്. സൈഡിൽ ഒരു പൊമ്മസ് കഴിച്ചു. നമ്മുടെ സോസേജ് ചെറിയൊരു പച്ച ടേസ്റ്റ് ഒക്കെയാണ് സോസേജിന്റെ. ഞാൻ ഓർഡർ ചെയ്തത് തന്നെ, ഞാൻ തന്തൂരിയാണ് ഓർഡർ ചെയ്തത്. ഒരു സെമി ഗ്രേവി സ്റ്റൈൽ ചിക്കൻ ടിക്ക, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഗാർലിക് നാനും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവർ കുറച്ച് റൈസ് സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ ഒരു മല സലാഡും അവർ സെർവ് ചെയ്യുന്നുണ്ട്. സലാഡ് ഇതിൻ്റെ കൂടെയാണ്, ബിരിയാണിയിലൂടെ ആയിരിക്കും ചിലപ്പോൾ, എനിക്കൊന്ന് ബിരിയാണിയിലൂടെ ആയിരിക്കും. ഇവിടെ നമുക്ക് കറിയുടെ കൂട്ടത്തിൽ നമ്മൾ ചോറെടുത്ത് പറയണ്ട, കാരണം നമ്മൾ കറി ഓർഡർ ചെയ്യുമ്പം നമുക്ക് ഒന്നെങ്കിൽ ബസ്മതി റൈസോ അല്ലെങ്കിൽ സാധാ നാനോ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതായിരിക്കും. അത് കൂടാതെ നമ്മൾ എക്സ്ട്രാ നാൻ വേണമെങ്കിൽ നമ്മൾ അപ്പോൾ ഓർഡർ ചെയ്യണം. പക്ഷേ ഇത് ബൈ ഡിഫോൾട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ആക്ച്വലി. സിംഹത്തിന്റെ മുന്നിലേക്ക് മാനിനെ ഇട്ട് കൊടുക്കുന്ന പോലെയാണ് ഇവളുടെ മുന്നിലേക്ക് ഈ കാജു ബർഫി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ലാസ്റ്റ് പോകുന്നതിന് മുന്നേ നമ്മുടെ സ്വന്തം ഇന്ത്യൻ ചായ കിട്ടി. നിങ്ങളോട് വെച്ച് ചായ കുടിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് വൈ നോട്ട്, ബില്ല് എഴുതരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായാലും ആ ഒരു ചായ കിട്ടി, ചായ കുടിക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, റിയലി സാറ്റിസ്ഫൈഡ് ആണ്. ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്തത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ജയദേവ്, ഫ്രാങ്ക്ഫർട്ടിലുള്ള. അപ്പം ജയദേവിന് ഒരുപാട് താങ്ക്സ് ഈ റെസ്റ്റോറൻറ്റ് റെക്കമെൻഡ് ചെയ്ത് തന്നതിന്. അപ്പം നിങ്ങൾ ഈ കണ്ട വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ 3 ദിവസം ബെർലിനിലുണ്ടായപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത ഫുഡും അതുപോലെ റെസ്റ്റോറൻറ്റും ആണ്. ഈ വ്ളോഗ് ശരിക്കും ഒരു ഫുഡ് റിവ്യൂ വ്ളോഗോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് റിവ്യൂ അങ്ങനെയൊന്നും അല്ല. ഇത് നമ്മളിവിടെ വന്നു നമ്മൾ ട്രൈ ചെയ്ത ഫുഡും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും നമ്മുടെ അഭിപ്രായം മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ബെർലിനിൽ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത ഫുഡ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ഫുഡ് ഇഷ്ടമുള്ള ഫുഡും കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിലെല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.